എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുകയാണ്. ആദ്യമായിട്ട് ഈ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അറിവിനേക്കാൾ ആഴമേറിയതാണ്. നിങ്ങളെ അറിയുന്നവർ പലരും ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളെ മനസ്സിലാക്കുന്നവർ വളരെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടായിരിക്കുള്ളൂ. ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകും, ലക്ഷക്കണക്കിന് ആൾക്കാർ കടന്നു പോകുന്നുണ്ടാകാം, പക്ഷെ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ നമ്മളുടെ മനസ്സിൽ ഇമ്പാക്റ്റ് മനസ്സിൽ പതിയുകയുള്ളൂ. എന്തുകൊണ്ടാണ്? ഏതെങ്കിലും വഴിയിൽ നമ്മൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ലോകത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മറ്റൊരാളെക്കാളും യോഗ്യത ഉള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. വരാനിരിക്കുന്ന വിധിയെ ഓർത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഭീതിയിലും ആകാംക്ഷയിലും ജീവിക്കേണ്ടി വരും. ഭാഗ്യങ്ങളെ കാത്തിരിക്കാൻ പോയാൽ നമ്മൾ ജീവിതകാല അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ജീവിതത്തിൽ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എന്താണ് വരാനിരിക്കുന്നതെന്നോ എന്താണ് സംഭവിക്കുന്നതെന്നോ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം കഴിവുകളുണ്ട്. ആ കഴിവുകൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് നോക്കിയാൽ മാത്രമേ നമ്മളുടെ കഴിവുകളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ അഞ്ച് വിരലുകളും വ്യത്യസ്തമായതുപോലെ തന്നെ നമ്മളെ ദൈവം സൃഷ്ടിച്ചതും വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലുമാണ്. അതുകൊണ്ട് പരസ്പരം താരതമ്യം ചെയ്യാതെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ആരും ആരേക്കാളും മേലെയല്ല, ആരും ആരേക്കാൾ താഴെയുമല്ല എന്ന് മനസ്സിലാക്കുക. ഒരാൾ എത്ര ചെറുതായാലും ഒരാൾ എത്ര വലുതായാലും അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരാളില്ല. ഈ ചെറുതും വലുതും എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുന്ന അർത്ഥശൂന്യമായ അതിർവരമ്പുകളാണ്. ക്ഷമയോടെ നമ്മളുടെ കഴിവുകൾ അംഗീകരിക്കുകയും നമ്മളുടെ കുറവുകൾ അംഗീകരിക്കുകയും മറ്റുള്ളവരുടെ കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും പുകഴ്ത്തി പറയുകയും ചെയ്യുക. നന്മകൾ ചെയ്യുമ്പോൾ അത് നാലാൾ അറിയുന്നത് ആഗ്രഹിക്കുന്നതിൽ തെറ്റല്ല, പക്ഷെ അത് പരസ്യപ്പെടുത്തി ആ ഒരു ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്നത് ശരിയല്ല. അതൊരു വികലമായ ചിന്താഗതിയാണ്. അതേസമയം നന്മകൾ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവരെ അറിയുകയും ആ അറിവ് അവർക്ക് കിട്ടുന്നത് കൊണ്ട് ആ നന്മ കൂടുതൽ സ്പ്രെഡ് ആവുകയും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സുഗന്ധമുള്ള പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന പൂന്തോട്ടത്തിൻ്റെ പരിസരങ്ങൾ എപ്പോഴും സുഗന്ധമുള്ളതായിക്കൊണ്ടേയിരിക്കും. പക്ഷേ സുഗന്ധമില്ലാത്ത കടലാസ് പൂക്കൾ ഒരു വേള നമ്മളെ ആകർഷിക്കുമെങ്കിലും യഥാർത്ഥ പൂക്കളുടെ ധർമ്മം നിർവഹിക്കാൻ അതിന് കഴിയുകയില്ല. മറ്റുള്ളവരെ പരിഹസിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. സ്വന്തം കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു ചിരിക്കുന്നത് നമ്മളുടെ വളർച്ചയുടെ ലക്ഷണമാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മൾക്ക് ഏവർക്കും കഴിയണം. സ്വയം പരിഹാസത്തിന് പാത്രീഭവിക്കുന്നത് അറിവിൻ്റെ ലക്ഷണമാണ്. എനിക്കെല്ലാം അറിയാം എന്ന് തോന്നുന്ന അവസരം മറ്റുള്ളവരെ പരിഹസിക്കാൻ തോന്നും. പക്ഷെ ആ സമയം നമ്മളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും വാതിലുകൾ നമ്മൾ അടച്ചിടുകയാണ് എന്ന് ഓർക്കണം. അറിവിൻ്റെ തിരിനാളം നമ്മളുടെ ഉള്ളിൽ തെളിയണമെങ്കിൽ സ്വന്തം തെറ്റുകളും ന്യൂനതകളും തിരിച്ചറിയണം, മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി എത്തുന്നതുവരെ സീ യു.